കോവിഡ് രണ്ടാം തരംഗത്തിൽ ചലനമറ്റ് കിടന്ന തമിഴ് സിനിമാ ഇൻഡസ്ട്രിക്ക് ആവേശമുണർത്തുന്ന വിജയമാണ് ശിവകാർത്തികേയൻ ചിത്രമായ ഡോക്ടർ പോൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഒക്ടോബർ 9 തമിഴ്നാട്ടിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രം വെറും 25 ദിവസം കൊണ്ട് 100 കോടി ക്ലബിലാണ് ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്നത്. സിനിമയുടെ ആഗോള കളക്ഷൻ തുക കൂടിയാണിത്. മാത്രമല്ല ശിവകാർത്തികേയന്റെ കരിയറിലെ ആദ്യത്തെ 100 കോടി ചിത്രമായും ഡോക്ടർ മാറിയിരിക്കുകയാണ്. കോവിഡ് രണ്ടാം തരംഗത്തിന് ശേഷം തുറന്ന തിയേറ്ററുകളിലേക്ക് തമിഴ്നാട്ടിൽ പ്രേക്ഷകരെ തിരിച്ചെത്തിച്ച ചിത്രം കൂടിയാണ് ഡോക്ടർ. നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത ചിത്രം ഈ മാസം 9 തമിഴ്നാട്ടിലും കേരളം ഒഴികെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശ മാർക്കറ്റുകളിലും റിലീസ് ചെയ്തത്. ഒരു മെഡിക്കൽ ക്രൈം ആക്ഷൻ ത്രില്ലർ എന്ന അണിയറക്കാർ വിശേഷിപ്പിച്ച ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പ് വരുൺ ഡോക്ടർ എന്ന പേരിലായിരുന്നു എത്തിയത്. കോവിഡ് ആദ്യ തരംഗത്തിന് പിന്നാലെ തുറന്ന തിയേറ്ററുകളിലേക്ക് വിജയുടെ ചിത്രം മാസ്റ്റർ എപ്രകാരമാണോ കാണികളെ ആകർഷിച്ചത്, സമാന രീതിയിൽ തന്നെയാണ് ഡോക്ടറും കാണികളെ എത്തിച്ചത്. അങ്ങനെ 25 ദിവസത്തിനുള്ളിൽ 100 കോടി ക്ലബിലും ഡോക്ടർ ഇടം പിടിച്ചു. ഒക്ടോബർ 27 മുതൽ കേരളത്തിലെ തിയേറ്ററുകളിലും ഡോക്ടർ പ്രദർശനം തുടങ്ങിയിരുന്നു. കേരളത്തിലും അത്യാവശ്യം മികച്ച പ്രതികരണം തന്നെയാണ് ചിത്രത്തിന് ലഭിച്ചത്. എന്നാൽ തിയേറ്ററുകളിലേക്ക് കൂടുതൽ ആളുകൾ എത്താതിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ റിലീസ് സെന്ററുകൾ ഈ സിനിമയ്ക്ക് ലഭിച്ചതുമില്ല. കോവിഡ് പശ്ചാത്തലത്തിൽ ഒരു വർഷത്തിലേറെ റിലീസ് നീണ്ട പ്രധാന സിനിമകളിൽ ഒന്നായിരുന്നു ഡോക്ടർ. കൊലമാവ് കോകില എന്ന സിനിമയ്ക്ക് ശേഷമാണ് നെൽസൺ ദിലീപ് കുമാർ ശിവകാർത്തികേയനെ നായകനാക്കി ഡോക്ടർ ഒരുക്കിയത്. മാത്രമല്ല വിജയുടെ ഏറ്റവും പുതിയ ചിത്രം ബീസ്റ്റ് സംവിധാനം ചെയ്യുന്നതും നെൽസൺ തന്നെയാണ്. ദീപാവലി ദിനത്തിൽ സൺ ടിവിയിലും നവംബർ 5 മുതൽ നെറ്റ്ഫ്ലിക്സിലും ഡോക്ടർ പ്രദർശിപ്പിക്കുകയും ചെയ്യും.